ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു അടിപൊളി സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. മെയിനായിട്ട് കടല. ഇതൊരു 8 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ച കടലയാണ്. ഒരു പ്രഷർ കുക്കറിലേക്ക് കടലയും കടല വേവാൻ ആവശ്യമുള്ള വെള്ളവും ചേർക്കുക. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. തലേദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ച കടല ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടു. എനിക്ക് ഈ കടല ഒരു 5 വിസിലായപ്പോൾ തന്നെ നന്നായി വെന്തിട്ടിട്ടുണ്ട്. കുക്കറിലെ പ്രഷറൊക്കെ നന്നായി കളഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കടല ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. കടല മാറ്റി വെച്ച് നമുക്ക് അടുത്തതായി ചേന വേവിച്ചെടുക്കാം. ചേന വേവിക്കാൻ ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കടല വേവിച്ചതുപോലെ തന്നെയാണ് ചേനയും വേവിച്ചെടുക്കുന്നത്. ചേനയ്ക്ക് വേവാനുള്ള വെള്ളം ചേർത്ത് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. അഞ്ച് മുതൽ 8 മിനിറ്റ് കൊണ്ട് തന്നെ ചേന നന്നായി വെന്ത് വരും. നമുക്കിവിടെ ചേന ഓവറായി വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചേന ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഞാനിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടൊന്നും ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. നമ്മുടെ വേവിച്ച് വെച്ച കടലയിലേക്ക് ചേന ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ കടല വേവിച്ച വെള്ളം കളഞ്ഞിട്ടൊന്നുമില്ല. ആ വെള്ളത്തിലേക്ക് തന്നെയാണ് ചേന ചേർത്തിട്ടുള്ളത്. ഇനി ചേനയും കടലയും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കടല ചേന മിക്സ് വറ്റി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും ഒരു നുള്ളി ചെറിയ ജീരകവും ചേർക്കുന്നത്. നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ട് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. തേങ്ങയുടെ അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ മിക്സ് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്ത് ചേർക്കാനുണ്ട്. അതിനായി ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഈ തേങ്ങ നമുക്ക് നന്നായി വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങയുടെ കളറൊന്ന് ചേഞ്ച് വന്നതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഈ മിക്സിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഞാനിതിലേക്കൊരു നുള്ളിൽ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളർ ഏകദേശം ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ വരെയൊന്നും വറുത്തിട്ടില്ല. ഏകദേശം ഒരു കളറാവുന്നത് വരെയാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കൂട്ട് നമ്മൾ മാറ്റി വെച്ച മിക്സിയിലേക്ക് ചേർക്കുക. ഇനി നമ്മുടെ ചേന കടല മിക്സും വറുത്ത തേങ്ങയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസിയുമായ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.